ഹായ്, വെൽക്കം ടു ട്രാവൻകൂർ റെസിപ്പീസ്. ഞാൻ അശ്വതി സുമേഷ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക് ബീര പറ്റിച്ചതാണ്. നമ്മൾ മീൻ ബീരയൊക്കെ തയ്യാറാക്കുന്ന പോലെയാണ് ഈ കോവയ്ക്കയും ബീര പറ്റിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടംപുളി ചേർത്ത് തന്നെ ഈ ബീര ഉണ്ടാക്കണം. വാളംപുളി ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, 100 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു കോവയ്ക്കയെ ഞാൻ 6 നീളത്തിൽ മുറിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉള്ളിവാപ്പൊടി, ഈ ഒരു സൈസിലുള്ള ഒരു കൊടംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 10-15 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം, കുറച്ച് വെള്ളം വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന്. ആദ്യം ഇതിൻ്റെ അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇവ 3 ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഇടികല്ലിൽ ഉപയോഗിച്ചാണ് ചതച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് 3 ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തിരുമ്മിയ തേങ്ങയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ എടുക്കുമ്പോൾ ഒരുപാട് കൂടാൻ പാടില്ല. 1/4 ടീസ്പൂൺ ഉലുവയെ കൂടുതൽ എടുക്കരുത്. ഉലുവ പൊടിച്ചതാണ്, ഇത് വറുത്ത് പൊടിച്ചതാണ്. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ കോവയ്ക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ കൊടംപുളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം വളരെ കുറച്ച് വേണം ചേർക്കാൻ. ദേ ഇത്ര വെള്ളം, ഇതൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം വരും. ഇനി നമുക്ക് ഈ കോവക്കയുടെ കൂടെ ഈ അരപ്പൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അതും കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അധികം വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു കോവയ്ക്കേന 6 മുറിച്ചത്. കോവയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഫ്ലെയിം ഇട്ടിട്ടില്ലായിരുന്നു. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഇടാൻ പോകുന്നത്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എന്താ, ഇതിവിടെ ചൂടായിട്ടുണ്ട്, വേണ്ടോ, നന്നായിട്ട് ചൂടായി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. കുറച്ചൊക്കെ തന്നെ ഉണ്ടോ വെള്ളം, ഇതിൽ നിന്നും കൂടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അധികം പഴുത്ത കോവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പം പഴുക്കാത്ത നല്ല പച്ച കോവയ്ക്കാണ് ഇതിലേക്ക് വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് അടച്ചുകൊടുക്കാം. അപ്പം നിങ്ങളിത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമേ ഇടാവൂ, കാരണം നമ്മളിതിൽ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയല്ല. നമ്മൾ സാധാരണ മീൻ ബീരയ്ക്കൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം ചേർക്കത്തില്ലല്ലോ, അതുപോലെയാണ്. പക്ഷേ മീൻ പോലെയല്ല, കോവയ്ക്കയ്ക്ക് കുറച്ച് വേഗമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇത് ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കോവയ്ക്കയുടെ ആ ഒരു പച്ച കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുടംപുളിയിലേക്ക് പുളിപ്പൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പോകണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഒന്ന് വെന്താൽ മതി.
ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു മണമൊക്കെ ഇതിലൊന്ന് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് എന്തായാലും നോക്കാം. ഇതോടെ റെഡിയായിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ നിറമൊക്കെ അങ്ങ് മാറി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ മതിയാൻ നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണം. അപ്പോൾ ഒരു ശകലം ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചോറിനൂടെ കഴിക്കാൻ, മീനിൻ്റെ ആ ഒരു ഇതിൽ കഴിക്കാം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായി കാണാം. ബൈ.